ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സത്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് മറ്റുള്ളവർക്കെതിരെയോ നമ്മുടെ തന്നെ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ നമ്മൾ നിരത്തുന്ന ന്യായവാദങ്ങളാണ് കള്ളസാക്ഷ്യം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവം നമുക്ക് നൽകിയ എട്ടാമത്തെ കൽപ്പനയായ കള്ളസാക്ഷ്യത്തെക്കുറിച്ചാണ്. പലപ്പോഴും സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെറിയ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ മുൻപിൽ നല്ലവരാകാൻ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളും ശ്രമിച്ചിട്ടുണ്ടാവും. എന്നാൽ സുഭാഷിതങ്ങളുടെ പുസ്തകം 19:9 നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്: കള്ളസാക്ഷ്യം പറയുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല, വ്യാജം പറയുന്നവൻ നശിക്കും. നമ്മൾ ന്യായീകരിക്കുന്ന നമ്മുടെ കൊച്ചു കൊച്ചു കള്ളത്തരങ്ങൾ പോലും സത്യത്തിനെതിരായ പാപമാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് താൽക്കാലിക ലാഭത്തിന് വേണ്ടി നമ്മൾ പറയുന്ന കള്ളങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാം. വ്യാജം പറയുന്ന അധരങ്ങളിൽ നിന്നും വഞ്ചന നിറഞ്ഞ നാവിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്വരത്തിനായി നമുക്ക് കാതോർക്കാം. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും അതിന് ഇളവ് വരുത്താതിരിക്കുകയും ചെയ്തതുപോലെ ഈ നാളിൽ ഞാൻ ജെറുസലേമിനും യൂദാഭവനത്തിനും നന്മ വരുത്താൻ ഉറച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്: പരസ്പരം സത്യം പറയുക, നഗര കവാടങ്ങളിൽ സത്യസന്ധമായി ന്യായം വിധിക്കുക, അങ്ങനെ സമാധാനം പാലിക്കുക.